ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു ഫോട്ടോഗ്രാഫി വീഡിയോ കാണാം. ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ മ്യൂസിക് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തതാണ്. ഫോട്ടോ എടുക്കാം. ഫോട്ടോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്തൊരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എഡിറ്റിംഗ് സ്നാപ്സീഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലർവൊക്കെ ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. കുറേ വീഡിയോസിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം വേ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആഡ് ചെയ്യാം. ഡബിൾ എക്സ്പോഷറിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ദേ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പോകുന്നത് പിക്സാർട്ടിലോട്ടാണ്. അപ്പോൾ പിക്സാർട്ടിൽ മ്യൂസിക് പ്ലേ ചെയ്ത ശേഷം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ഫോട്ടോയിൽ ആഡ് ചെയ്ത് പിന്നെ ക്രോപ്പ് എന്ന ടൂൾ എടുത്തിട്ട് വേണ്ടത് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയാണ് ക്രോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ വേണ്ട വലിപ്പത്തിൽ വെച്ച ശേഷം നമുക്ക് എഫക്റ്റിൽ ഞാൻ നെഗറ്റീവ് എന്ന ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് സെറ്റാകുന്ന രീതിയിൽ എഫക്റ്റ് ചെയ്യണം. എന്നിട്ട് ബ്ലെൻഡിൽ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ടൂൾസിൽ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസായി അറിയിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി വീഡിയോസിനെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഓപ്പൺ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.